ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റും വിജയികൾക്ക് ആദരവും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സൂഫിയാൻ ഒരുക്കിയ ജ്യോതിർഗമയ ശ്രദ്ധേയമായി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പന്നിക്കോട് ഡിവിഷൻ മെമ്പറായ അഡ്വക്കേറ്റ് കെ പി സൂഫിയാന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഭിന്നശേഷി വിദ്യാർത്ഥി സംഗമം വേറിട്ട അനുഭവമായി മാറി. സ്നേഹപൂർവ്വം പന്നിക്കോട് വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായ ജ്യോതിർഗമയ പദ്ധതി പ്രകാരമാണ് സംഗമം ഒരുക്കിയത്. വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റുകളും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്ന പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. പഠന കിറ്റുകളുടെ വിതരണവും ഉപഹാര സമർപ്പണവും വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു. ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ ബ്രിഗേഡ് തിരുവമ്പാടി നിയോജകമണ്ഡലം ക്യാപ്റ്റൻ കെ പി ഫൈസൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാബ് മാട്ടുമുറി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ, ഷിബു, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ രതീഷ് കളക്കുടിക്കുന്ന്, മറിയംകുട്ടി ഹസൻ, മാധ്യമപ്രവർത്തകൻ സി ഫസൽ ബാബു, മജീദ് പുളിക്കൽ, പരിവാർ ഭാരവാഹികളായ ഇ എ നാസർ, കെ പി മുഹമ്മദ് അലി, സണ്ണി പ്ലാത്തോട്ടം, സാലി ജി റോഡ്, ടി കെ ഹന്ന, യു പി മുഹമ്മദ്, അഷ്റഫ് കൊളക്കാടൻ, അജ്മൽ പന്നിക്കോട്, കെ പി സുബ്രഹ്മണ്യൻ, അബ്ദു പാറപ്പുറം, ഫൈസൽ കണ്ണാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. Invest your sleep on right mattress. For rich mattress for healthy sleep. സുബീഷ് പാടത്തുംകണ്ടി കുടുംബ സഹായ ഫണ്ട് ബഹുമാനപ്പെട്ട കുന്നമംഗലം എം എൽ എ പി ടി റഹീം കൈമാറി. സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സുരേഷ് പുതുക്കുടി സ്വാഗതം പറഞ്ഞു. കേരള പ്രവാസി സംഘം മാവൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വിച്ചാവ അധ്യക്ഷനായി. ദമാം നവോദയ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സഖാവ് നിതീഷ്, സഖാവ് സജീവൻ, സഖാവ് ദിനേശൻ, കേന്ദ്ര കമ്മിറ്റി അംഗവും ജുബൈൽ അറൈഫി ഏരിയ പ്രസിഡന്റുമായ സഖാവ് ഫൈസൽ, പ്രവാസ സംഘം കുന്നമംഗലം ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, ശിവാനന്ദൻ, കോയ എന്നിവർ സംസാരിച്ചു. ഓസോൺ ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് നിയർ താഴ്വാരം ജുമാ മസ്ജിദ് ചെറുപ്പ റോഡ് ഊർക്കടവ്. കാർ ഡീറ്റെയിലിംഗ് രംഗത്ത് പുത്തൻ ടെക്നോളജിയുമായി ഓസോൺ ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് ഊർക്കടവ് താഴ്വാരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓസോൺ ഡീറ്റെയിലിംഗ് ആൻഡ് കാർ വാഷ് നിങ്ങളുടെ കാർ ഏത് മോഡലുമാകട്ടെ തിളങ്ങട്ടെ എന്നും പുത്തൻ പോലെ. മാവൂർ ടൗണും പരിസരവും ഇതര സംസ്ഥാന ജോലിക്കാരെ സാന്നിധ്യത്തിൽ ശുചീകരിച്ചു. നാട്ടുകാരൻ മാതൃകയായി. മാവൂർ പൂളക്കോട് അബ്ദുള്ളയാണ് തന്റെ കീഴിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് മാവൂർ അങ്ങാടിയിലെ റോഡുകളും ബസ് സ്റ്റാൻഡ് പരിസരവും ശുചീകരിച്ചത്. പുല്ലും പടർപ്പുകളും വെട്ടിത്തെളിച്ചും ചെത്തിക്കോരിയുമാണ് ശുചീകരിച്ചത്. അഞ്ച് തൊഴിലാളികൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് ശുചീകരണം നടത്തിയത്. മാവൂർ അങ്ങാടിയിലാണ് ഇന്ന് വൃത്തിയാക്കിയത്. മാവൂരിന്റെ പരിസരങ്ങളിലൊക്കെ പുല്ലൊക്കെ പിടിച്ചു കടന്നിരുന്നു. പിന്നെ ഓണം വരാൻ പോവാണല്ലോ, അപ്പോൾ മാവൂർ അങ്ങാടി നമ്മളെ ഒരു കുട്ടി ഇതുപോലെ ജോലിക്കാരുണ്ട്. പിന്നെ മാൻപവറിൻ്റെ എൻ്റെ കീഴിലുള്ള പണിയെടുക്കുന്ന ജോലിക്കാരാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്, തേങ്ങ വലിക്കാരുണ്ട്, പിന്നെ നാളികേരം വലിക്കുന്ന ആൾക്കാരും അതിൻ്റെ കൂടുതൽ പിന്നെ കാട് വെട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ അപ്പോൾ അവർ കൂടി എല്ലാവരും കൂടി ഉത്സാഹിച്ചിട്ട് ഇവിടെ ഞങ്ങൾ 4-5 ആൾക്കാരുണ്ടായിരുന്നു. മൊത്തത്തിൽ മാവൂർ പോലീസ് സ്റ്റേഷന് വരെ മൊത്തം മാവൂർ അങ്ങാടി, പിന്നെ ട്രാൻസ്ഫോമർ, പുൽപ്പാടി താഴത്ത്, പിന്നെ ആ ഭാഗങ്ങളിൽ എല്ലാം കൂടി ക്ലീനാക്കി, പിന്നെ മൊത്തമായിട്ട് കാട് പിടിച്ചെടുക്കായിരുന്നു. അപ്പോൾ എനിക്ക് സ്വയം തോന്നി, അങ്ങനെ ഞാൻ ചെയ്തതാണ്. പിന്നെ അതിന് നമ്മളെ ജോലിക്കാരും സഹകരിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തതാണ്. ബസ് സ്റ്റാൻഡ് പരിസരം മാവൂർ മണന്തലക്കടവ് റോഡ്, മെയിൻ റോഡ്, കെട്ടാങ്ങൽ റോഡ്, കൂളിമാട് റോഡ് എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങളിലാണ് വൃത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അടക്കം വിവരം ധരിപ്പിച്ചായിരുന്നു ഈ മാതൃകാ പ്രവൃത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.